അസ്സലാമു അലൈക്കും, വെൽക്കം വൺസ് അഗെയിൻ ടു നവ്രീൻ ഹാർട്ട്. ഇന്ന് നമ്മളൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന മൂന്നാർ ടൂറിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മുടെ ടൂറിൻ്റെ തേർഡ് ഡേ മുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. മൂന്നാം ദിവസം രാവിലെ ഉള്ളൊരു വ്യൂ ആണിത്. ബാൽക്കണിയിൽ നിന്നിട്ടുള്ള മഞ്ഞിൻ്റെ വ്യൂ ആണിത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം ബാൽക്കണിയിലിരുന്നിട്ട് മഞ്ഞ് കാണാനായിട്ട് കാറിൽ നമ്മൾ ഡ്രൈവിൽ പോയി. മഞ്ഞ് കാണാതായപ്പോൾ നമ്മളൊരു ചായക്കടയിൽ കയറിയിട്ട് അവിടുത്തെ ആളോട് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു എവിടെ ഏത് റൂട്ടിൽ പോയാൽ മഞ്ഞ് കിട്ടും എന്നുള്ളത്. നമ്മളാ ചായക്കടയിൽ ആ ചേട്ടൻ പറഞ്ഞേക്കുന്നത് ഇപ്പം ഇവിടെ നിന്ന് മഞ്ഞിറങ്ങത്തില്ല, മഞ്ഞിറങ്ങുന്ന സീസൺ അല്ല, അപ്പം പോയിട്ടും കാര്യമില്ല. ഏതായാലും പുള്ളി ഒരു മുട്ടുകാട് എന്ന് പറയുന്ന മുട്ടുകാട് എന്ന് പറയുന്ന സ്ഥലം പറഞ്ഞല്ലെങ്കിൽ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അങ്ങോട്ട് ഏതായാലും പോയി നോക്കാം. പറഞ്ഞ് നമ്മളെ ഡ്രൈവർ ഡ്രൈവറിനെ കാണിക്കാൻ പറഞ്ഞു. അപ്പം പുള്ളി പറയുന്നത് ഡിസംബർ ആയാലും മഞ്ഞിപ്പം വലുതായിട്ടൊന്നും ഇല്ല, വല്ലപ്പോഴും ഒന്ന് ഇറങ്ങിയാലേ ഉള്ളൂ. രണ്ടു ദിവസമായിട്ട് മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുക, അപ്പം പണി കിട്ടി. ഞാൻ പറഞ്ഞാൽ 3G ആയി, അതായത് നമുക്ക് മുട്ടുകട കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചായക്കടക്കാരൻ പറഞ്ഞ ലൊക്കേഷൻ. നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു അവിടെ. അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡിസംബറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇവിടെ മഞ്ഞൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പോയ ക്ലൈമറ്റ് അത്രയും ഒരു മഞ്ഞുള്ള സമയമായിരുന്നില്ല, എന്നാൽ കൂടി നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു അവിടെ. പിന്നെ നമ്മൾ തിരിച്ചെത്തി റെഡി ആയിട്ട് അപ്പോൾ തന്നെ രാവിലത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫസ്റ്റ് പോകുന്നത് കല്ലടന്തി കേവ്സിലോട്ടാണ്. ലോങ്ങസ്റ്റ് കേവ്സ് എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. അപ്പം നമ്മൾ രാവിലെ തന്നെ അവിടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മൂന്നാർ ടൗണിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. മൂന്നാർ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. ഇതൊരു നാച്ചുറൽ കേവ് പാർക്കാണിത്. നാച്ചുറലായിട്ടൊരു കേവ് ഇവിടെ ഉണ്ട്. അതുകൂടാതെ തന്നെ അവർ സൈക്കിൾ റൈഡ്, എയർ സൈക്കിൾ റൈഡ് വെള്ളത്തിൻ്റെ മേലെ കൂടെ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ടെൻറ്റ് സ്റ്റേ അങ്ങനെയൊക്കെ ഉണ്ട്. അതേപോലെ ഇത് ഈ കാണുന്ന ഒരു ബ്രിഡ്ജ്, അത് നല്ല നീളത്തിലുള്ള ബ്രിഡ്ജാണ്, ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. അതിലേക്ക് കൂടെയൊക്കെ നടക്കാനൊക്കെ നല്ല രസമാണ്. ആ ഒരു സീനിക് ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ നല്ല റിഫ്രഷിംഗ് ആയിട്ടൊരു സ്ഥലമാണിത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ആ ഒരു കേവിലൂടെ കടന്നു പോകാൻ പോവാണ്. അപ്പോൾ ഒരു കേവ് ഏകദേശം ഒരു 300 മീറ്റർ നീളമൊക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനുള്ളിൽ വെട്ടമൊന്നുമില്ല, സൂര്യപ്രകാശമൊന്നും കയറില്ല, അതേപോലെ തന്നെ വേറെ ലൈറ്റൊന്നുമില്ല. നമ്മുടെ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്ത് വേണം നമ്മൾ പോകാനായിട്ട്. അതേപോലെ തന്നെ കുനിഞ്ഞ് നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഹൈറ്റ് കുറവുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ്. കുട്ടികൾ, ബേബീസ്, അതേപോലെ തന്നെ ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവരൊന്നും കയറരുതെന്ന് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. അങ്ങനെ നൗറിൻ പേടിച്ചോടി, സാറാ ബേബി ഫാദിൻ്റെയിലാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ കയറാൻ തീരുമാനിച്ച്, ധൈര്യമൊക്കെ സംഭരിച്ച് ഏതായാലും അകത്തോട്ട് കയറി, ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിട്ട്. അത് കയറിയ പാടി തന്നെ താഴെ കൂടെ നല്ല തണുത്ത വെള്ളമുള്ളൊരു അരുവ് ഇങ്ങനെ പോകുന്നുണ്ട്. നാല് സൈഡിൽ നിന്നും മേലിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട്. നല്ല തണുത്ത വെള്ളമായിരുന്നു ഈ അരുവി. ഇനി എന്താ സംഭവിച്ചെന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ട് തന്നെ അറിയുന്നതാണ് നല്ലത്. ഭയങ്കര ധൈര്യത്തേക്ക് വന്ന ആളാ. ഇരുട്ടല്ലോ, അങ്ങനത്തെ വവ്വാലേ ഉള്ളു. വാ, അറിയോ വവ്വാലുണ്ട്, വാ കാണാം. അങ്ങനെ വവ്വാലിനെ കണ്ട് ഞാൻ ഒഴിവായിട്ട് അവർ രണ്ടും കൂടെ കയറാൻ തന്നെ തീരുമാനിച്ചു. അവർ രണ്ടും കൂടെ പോയി പിന്നീട് അതിനുള്ളിലോട്ട്.
അവർ കയറിയപ്പോഴും ഉള്ളിൽ നല്ല വവ്വാലിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. കാരണം ഈ മഴ സീസൺ ആയതുകൊണ്ടാണ് ഇത്രയും വവ്വാലുള്ളതെന്നാണ് അവർ പറഞ്ഞത്. അപ്പം നമ്മൾ ഈ നടക്കുമ്പോൾ നമ്മുടെ തോളെ കൂടെ ഈ വവ്വാൽ ഇങ്ങനെ പറന്നു പോവും. നമ്മൾ കുനിഞ്ഞല്ല നടക്കേണ്ടത്, കാരണം ഹൈറ്റ് കുറവാണല്ലോ. അപ്പം അത് നമ്മൾ പേടിയാവുന്നത്, അത്രയും വവ്വാൽ നമ്മുടെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ പറക്കുമ്പോൾ. പിന്നെ അവരെങ്ങനെയൊക്കെയോ നടന്ന് അത് കടന്ന് വെളിയിൽ ഇറങ്ങാനുള്ളൊരു ഇതിലാണ്. കാരണം തിരിച്ച് നടക്കുവാണെങ്കിൽ അത്രയും ഡിസ്റ്റൻസ് പിന്നെ തിരിച്ച് നടക്കേണ്ടി വരുമല്ലോ. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ, ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരാൻ വേറെ സ്റ്റെപ്പ് അവർ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് തന്നെ ആ ഒരു ഫ്ലാഷ് ലൈറ്റിൽ കൂടെ അങ്ങനെ നടക്കുകയാണ് അവർ. അപ്പോൾ നമ്മുടെ ഫഹദിൻ്റെ ധൈര്യത്തിൽ അവർ രണ്ടാളും കൂടെ അങ്ങനെ നടന്നു പോവാണ്. കഴിഞ്ഞു, ഞങ്ങൾ അഡ്വഞ്ചറാണ് കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞു ആ വരുന്നു തന്നരുത്. അപ്പോൾ ഇതാണ് ആ മേളെന്നുള്ള വ്യൂ. നല്ല രസമാണ് ഇവിടുന്ന് ആ മൊത്തത്തിലുള്ള ഒരു പാർക്കിൻ്റെ വ്യൂ കാണാൻ. ഒരു ടെൻ്റ് സ്റ്റേ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊരു തരത്തിലുള്ളൊരു ടെൻറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. നമുക്കിവിടെ ചീപ്പ് റേറ്റിൽ ടെൻ്റ് സ്റ്റേ അതേപോലെ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അവർ കേവിൽ നിന്ന് ഇറങ്ങി ആ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ ആ ഒരു ഏരിയ മൊത്തം ഒന്ന് നടന്ന് കാണുകയാണ്. കുറച്ച് നേരം ആ പാറയുടെ മേളിൽ കൂടെ അതേപോലെ ആ ഒരു സ്റ്റേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ കൂടെ ഒക്കെ നടന്നിട്ട് നമ്മൾ ആ ഒരു ഏരിയ മൊത്തം ഒന്ന് കവർ ചെയ്തു. പിന്നെ ആ ഒരു കേവിൽ നിന്ന് വെള്ളിയിലോട്ട് നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു വിൻഡോ പോലൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഈ കാണുന്നത്. കുറച്ച് രീതിയിൽ മാത്രം കുറച്ച് സൺലൈറ്റ് കയറുന്നുണ്ടായിരുന്നു. ആ ഒരു ഓപ്പണിംഗ് ആണ് നേരത്തെ കണ്ടത്. അങ്ങനെ നമ്മൾ ഫൈനലി ആ എൻട്രൻസിൻ്റെ അവിടെ തന്നെ എത്തിയ കേവിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ. ഇനി നമ്മുടെ പ്ലാന് ആ ഒരു എയർ സൈക്ലിംഗ് അതും കൂടെ ഒന്ന് ചെയ്യാനാണ്. ഇതാണ് ആ ഹാങ്ങിങ് ബ്രിഡ്ജ്, അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു എയർ സൈക്ലിംഗ് അവർ കൊടുത്തിട്ടുള്ളത്. ഒരു പുഴയുടെ മേളിൽ കൂടെയാണ് ഈ എയർ സൈക്ലിംഗ് ഉള്ളത്. സേഫ്റ്റി ഹാർനസും കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേടിക്കാനൊന്നുമില്ല. ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ചീപ്പ് ആൻഡ് വർത്ത് വൈൽ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ മൂന്നാറ് വരുന്നവരാരും ഇത് മിസ്സാക്കാതിരിക്കാൻ നോക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് റിസോർട്ടിലോട്ട് തന്നെ പോവാണ്. അല്ല ഇവള് പോയപ്പോ ഞാനൊന്നും പേടിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു. ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും സംഭവം പറ്റിയെന്നോ. എന്റെ ബാക്കിലല്ല ഇവിടെ ഞാൻ ഫ്രണ്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ എന്തോ കുഴപ്പമെന്ന്. അന്നാലും എന്താ തിരിഞ്ഞു നോക്കിയിട്ട് കൂടെ വന്നെന്തിരാ എന്നെ വിളിച്ചോണ്ട് പോയെന്തിരാ. അല്ല തിരിഞ്ഞു നോക്കിയപ്പോ ഒരാൾ വാണം വിട്ട പോലെ ഓടുന്നു. ഞാൻ നോക്കുന്നത് വവ്വാലും പിന്നെ ഫ്രണ്ട് നോക്കോ എന്തോ അറിയാൻ വയ്യ. ഭയങ്കര വവ്വാലിന്റെ ശല്യം. അല്ല അത് ഇന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വന്നില്ല മഴയത്തെ വന്നില്ലേ? നിങ്ങൾ പോയപ്പോയില്ലായിരുന്നോ? ഇല്ല ഇല്ല മഴ ആയതുകൊണ്ട് വന്നതാണ്. പക്ഷെ എന്റെ ദേഹത്ത് വന്നിരുന്നു. സാറേ ഉമ്മി എങ്ങനെയാ പോവുക? ഇങ്ങനെ അങ്ങനെ നമ്മൾ സാഹസമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ റിസോർട്ടിലെത്തി. അപ്പോൾ റിസോർട്ടിൽ വന്ന പാടെ തന്നെ നൗറീൻ ചിൽഡ്രൻസ് പാർക്കിലോട്ടാണ് പോയത്. അവൾക്ക് അവിടെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പാർക്കിൽ കളിക്കാൻ. അപ്പോൾ അതിനുവേണ്ടി അവൾ പോയി. പിന്നെ നമ്മൾ ഇനി ഇന്നത്തെ സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഇറങ്ങാൻ പോവാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇരവികുളം നാഷണൽ പാർക്കാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്കുള്ള യാത്ര തുടങ്ങി. മൂന്നാർ ടൗണിൽ നിന്ന് ഒരു 15 മിനിറ്റ് യാത്ര അത്രേ ഉള്ളൂ. ഇതായിരുന്നു ഈ പാട്ട് മത്സരം. അന്ന് ഈ റോജ മത്സരം ഞാൻ പറയുന്നേ റോജ ആയിരുന്നു ഹിറ്റ് ആ ടൈമില്. ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള പാട്ടായിരുന്നു. ഞങ്ങള് പാട്ട് മത്സരം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും കേറി സീരിയസ് ആയിട്ട് എനിക്ക് പ്രോത്സാഹന സമ്മാനം കിട്ടി. അങ്ങനെ നമ്മുടെ സൈറ്റ് എത്തി. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഈ കടന്നാണ് ഇരവികുളം നാഷണൽ പാർക്കിന്റെ ആ ഒരു എൻട്രൻസ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവരുടെ ബസ്സിൽ കയറിയാണ് മേലോട്ട് കൊണ്ടുപോകുന്നത്. പ്രൈവറ്റ് ആയിട്ടുള്ള വണ്ടികളൊന്നും അവർ മേലോട്ട് കയറ്റി വിടില്ല. ആ ഒരു നാഷണൽ പാർക്കാണല്ലോ. അപ്പോൾ അത് പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആ ഒരു ഏരിയ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടാവും. അങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള വണ്ടികളൊന്നും കയറ്റി വിടില്ല. നമ്മൾ അവരുടെ ബസ്സിൽ കയറി വേണം മേലോട്ട് പോകാനായിട്ട്. ഒരു 10 മിനിറ്റ് യാത്ര ഉണ്ട് മേലോട്ട്. അത്രയും ഡിസ്റ്റൻസ് പോകാനുണ്ട് മേലോട്ട്.
ഈ ഒരു ബസ്സിലെ യാത്രയിൽ അതേപോലെ മേളിൽ വന്നപ്പോഴാണ് ഈ ഒരു ഡെൻസ് ഫോഗ് നമ്മൾ അടുത്തറിയുന്നത്. ഉച്ച സമയമാണ്, എന്നിട്ടുകൂടി നല്ല മഞ്ഞുണ്ടായിരുന്നു. ഈ വരയാട് അതേപോലെയുള്ള ആനിമൽസ് ഒക്കെയാണ് ഇവിടെ അവർ പ്രിസർവ് ചെയ്യുന്നത്. വരയാടിൻ്റെ മെയിൻ ആയിട്ടുള്ള സെൻ്ററാണ് ഈ ഒരു ഇരവികുളം നാഷണൽ പാർക്ക്. ഈ നീലഗിരി ഥാർ അല്ലെങ്കിൽ വരയാട്, ഇതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റിങ്ക്ട് കാറ്റഗറിയിൽ റെഡ് ലിസ്റ്റിൽ വരുന്ന ഒരു സ്പീഷീസ് ആണ്. അത് അത്രമാത്രം അത് റെയറാണത്. അതുകൊണ്ട് തന്നെ അത്രയും അവർ അത് അവരതിനെ പ്രിസേർവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്പീഷീസിന് 1500 meters ആ ഒരു ഓൾട്ടിറ്റ്യൂഡിന് മേലോട്ട് അതിന് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. ഇത്രയും തണുപ്പും മഞ്ഞും ഒക്കെ അതിന് വേണം. അപ്പോൾ അതിനെ തൊടാനോ ഒന്നും പാടില്ല. ജസ്റ്റ് നമുക്ക് അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ നമ്മൾ ആ കുന്നിൻ്റെ മേലെ ലിമിറ്റ് വരെ എത്തി. ഈ കാണുന്ന ചെടി ഇതാണ് നീലക്കുറിഞ്ഞി. ഇതിപ്പോൾ പൂക്കുന്ന സമയമായിട്ടില്ല, ഇനി 2030 അത് പൂക്കുള്ളൂ. അവിടെ മൊത്തം ഈ ഒരു കുന്ന് മൊത്തം നീലക്കുറിഞ്ഞിയാണ്. അപ്പോൾ അത് പൂക്കുന്ന സമയമാകുമ്പോൾ ഈ ഒരു കുന്നെല്ലാം മൊത്തത്തിലൊരു നീല കളറിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒരു പച്ചപ്പാണല്ലോ, അതെല്ലാം നീല കളറിലായവർ നല്ല ഭംഗിയാവും. പിന്നെ അത് അത് 2030 അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അതിൻ്റെ സീസൺ അല്ലല്ലോ. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഉച്ച സമയമായിട്ട് കൂടി നല്ലൊരു ക്ലൈമറ്റ്, തണുപ്പും മഞ്ഞും ഒക്കെ ആയിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. പോണ വഴി ഇങ്ങനെ കുറേ വരയാടികൾ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ കൂടെ ഒക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ തിരിച്ച് ബസ് വരുന്ന പോയിന്റിൽ നമ്മളെത്തി. തിരിച്ച് ബസ്സിൽ വേണം നമ്മുടെ കാറിന് അങ്ങോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ കാറിൽ കയറി തിരിച്ച് പോവാണ്. തിരിച്ച് മൂന്നാർ ടൗണിലോട്ട് തന്നെ പോവാണ്. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റിസോർട്ടിലോട്ട് തന്നെ പോയി. വേറെ എവിടെ അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ഒരുപാട് നടന്ന് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അന്നൊരു ദിവസം പിന്നെ വേറെ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റിൽ തുടങ്ങായി. നമ്മുടെ ഫോർത്ത് ഡേ ആയപ്പോൾ അത് വീക്കെൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു റിസോർട്ടിൽ. അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് ബഫേ ആയിട്ടായിരുന്നു സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിശാലമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അവിടെ വെച്ച് തന്നെ ആ ഒരു ദിവസത്തെ പ്ലാനിങ് ഒക്കെ ചെയ്യുമായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് മൂന്നാർ ടൗണിലുള്ള ഹൈഡൽ പാർക്കിലാണ്. കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് ഈ ഒരു പാർക്ക്. നൗറിന് ആദ്യം ഇവിടെ ഇറക്കില്ല എന്ന് പറഞ്ഞാൽ അതാ നൗറിന് അത്രയും കരഞ്ഞ പ്രശ്നമായത്. പിന്നെ അകത്ത് കയറിയപ്പോ അവള് ഹാപ്പിയായി. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ പോലെ ഒരുപാട് സീനിക് ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഒരു റോക്ക് വേ സ്റ്റേഷൻ ഉണ്ട് അവിടെ. അതൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങള്. കുറച്ച് നടന്നപ്പോൾ നമ്മളൊരു മിൽമ സ്റ്റോൾ കണ്ട്. അവിടുന്ന് മഴയത്ത് ഐസ്ക്രീം ഒക്കെ എല്ലാവരും കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ഫഹദ് റോക്ക് വേ സ്റ്റേഷനിൽ കയറിയിട്ട് അവൻ ഇങ്ങനെ ചീറി പാഞ്ഞ് പോവാണ്. ഇതാ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് റോക്ക് വേ കൂടി. പിന്നീട് ആ ഒരു ദിവസം നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂന്നാർ ടൗൺ തന്നെ ഉണ്ടായിരുന്നു. വൈകുന്നേരം വരെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റിസോർട്ടിൽ തന്നെ എത്തി. ഇതാ നമ്മുടെ ലാസ്റ്റ് ഡേ ആയി. ബാൽക്കണി എന്നുള്ള വ്യൂ ആണ്. അങ്ങനെ തിരിച്ചു പോകുന്ന ദിവസമായി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ളൊരു പ്ലാനാണ്. അങ്ങനെ തിരിച്ചു പോകുന്നതിന് ചെറിയൊരു പണിയും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ നൗറിന് അന്ന് തന്നെ ഒരു ഓൺലൈൻ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റിസപ്ഷനിൽ വെച്ചിട്ട് അവളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. എങ്ങനെയൊക്കെ അവളെ കട്ടിക്കുട്ടി എക്സാം അവളെ അറ്റൻഡ് ആക്കി. ഇനി നമ്മളെല്ലാം പാക്കിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു പരിപാടിയിലാണ്. അങ്ങനെ നമ്മൾ ചെക്ക് ഔട്ട് ഒക്കെ ചെയ്ത് നൗറിൻ്റെ എക്സാമും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഉള്ള യാത്ര തുടങ്ങി. അങ്ങനെ കണ്ടില്ലയോ? ആ ഉറങ്ങുന്ന കൊച്ചിനെ വരെ കണ്ടിരിക്കും. ഡയലോഗിലെ ഡയലോഗ് കൊണ്ടി മമ്മൂട്ടി പറയുന്ന എന്തോടി ഇന്ത വയസ്സിലും ഇന്ത വയസ്സ് എന്ന് പറയാൻ എന്ത് കേളവനെ വരുന്നല്ലേ ഉള്ളു. വെയിറ്റ് ചെയ്യ്, അയാൾ 70 വയസ്സുണ്ടോ അയാൾക്ക്? അതോടുകൂടി നമ്മുടെ മൂന്നാർ ടൂർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക്സ്. അസ്സലാമു അലൈക്കും.